അരമ്പ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു വിഭാഗം ആളുകൾ അവരെ അല്ലാഹുവിന്റെ പരലോകത്തിൽ നിന്ന് നേരെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ഒരു വിഭാഗം വരുന്നുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഒരു വിഭാഗം മുഅ്മിനീങ്ങളെ അവര് വിചാരണ കുറഞ്ഞവരായിട്ട് അല്ലാഹുവിന്റെ പരലോകത്തേക്ക് കടന്നു പോകുമെന്ന് ആരംഭ റസൂലേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സ്വർഗത്തിലേക്ക് വിചാരണയില്ലാതെ കടന്നു പോകുന്ന ഒരു വിഭാഗമുണ്ട്, അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് വിചാരണയില്ലാതെ കടന്നു പോകുന്ന ഒരു വിഭാഗമുണ്ട്, സ്വർഗത്തിലേക്ക് വിചാരണയില്ലാതെ കടന്നു പോകുന്ന വിഭാഗം ആരാണ്? സ്വഹാബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്തിനോട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, അവരെ അല്ലാഹു ഇഷ്ടപ്പെട്ട ഒരു പ്രവർത്തനം ചെയ്തവരാണ് സ്വഹാബ, അവരെ അല്ലാഹു ഇഷ്ടപ്പെട്ട ഒരു പ്രവർത്തനം ചെയ്യുന്നവരാണ് സ്വഹാബ, അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ട ഒരു പ്രവർത്തനം ചെയ്തവരാണ് സ്വഹാബ. ഏത് പ്രവർത്തനമാണ് നബിയേ, ഏത് പ്രവർത്തനമാണ് നബിയേ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ കുറിച്ചിട്ട് പറയുകയാണ്, അവരെ ഭാഗ്യവന്മാരാണ്, അവർ നാളെ പരലോകത്തിലേക്ക് സ്വർഗത്തിലേക്ക് കടന്നു പോകുമ്പോ നേരിട്ട് ഡയറക്റ്റ് സുറാത്ത് മാലം വിട്ടുകിടന്ന് സ്വർഗീയ ലോകത്തേക്ക് കടന്നു പോകുമ്പോ അല്ലാഹ് മലക്കുകളവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എവിടെ നിന്നാ വരുന്നത് മനുഷ്യരെ, നിങ്ങൾ ആരാ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് മനുഷ്യരെ, നിങ്ങൾക്കെന്തേ പരലോകത്തെ വിചാരണ നിങ്ങൾക്കുണ്ടായിട്ടില്ലേ, സിറാത്ത് എന്ന ഭയാനകമായ പാലം നിങ്ങൾ വിട്ടുകിടന്നിട്ടില്ലേ, വല്ലാതെ വേഗത്തിൽ നിങ്ങൾ പരലോകത്തിനും സ്വർഗത്തിലേക്ക് നിങ്ങളെ കടന്നു വന്നുവല്ലോ, നിങ്ങൾ ആരാണ്, നിങ്ങൾ ഏത് വിഭാഗമാണ്, നിങ്ങളേത് വിഭാഗമാണ് പറഞ്ഞു തരുക, ആ വിഭാഗം അവിടെ നിന്ന് പറയുന്നില്ല ഞങ്ങൾക്ക് സിറാത്ത് പാലം പെട്ടെന്ന് വിട്ടുകിടക്കാനുള്ള ഭാഗ്യം അല്ലാഹു ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്, പരലോകത്തെ ചെമ്പ് വഴിപ്പിച്ച തറയിൽ വിചാരണ നടക്കുമ്പോൾ ഞങ്ങളെ വിചാരണ നിങ്ങൾക്ക് അല്ലാഹു എളുപ്പമാക്കി തന്നിട്ടുണ്ട് റബ്ബേ, പരലോകത്തെ വിചാരണ അല്ലാഹു ഞങ്ങൾക്ക് എളുപ്പമാക്കി തന്നിട്ടുണ്ട് മലക്കുകളെ, നിങ്ങൾ ആരാണെന്ന് പറഞ്ഞു തരിക, കാരണം ഈ ആളുകളെല്ലാം വിചാരണയ്ക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുക, ഈ ആളുകൾക്കെല്ലാം വിചാരണയ്ക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുക, എന്താ നിങ്ങൾക്ക് മാത്രം ഇങ്ങനെ? ചില ആളുകൾ അങ്ങനെയാണല്ലോ, ചില ആളുകളെ നമ്മളൊരു വിഷയത്തിന് വരിയിൽ ക്യൂ നിൽക്കേണ്ടി വരും, ചില ആളുകൾക്ക് ക്യൂ നിൽക്കേണ്ടി വരില്ല, കാരണം അത് അവരുടെ ദർജയാണ്, അവരുടെ മഹത്വം അങ്ങനെയാണ്, അവരുടെ മഹത്വം അങ്ങനെയാണ്. ചില ആളുകൾക്ക് നമ്മൾ പറയാം, എന്താ പോന് നാളെ കൊമ്പ് ഉണ്ടോയിക്കും, ഓന് കൊമ്പ് ഉണ്ടായിട്ടെന്നല്ല. ഇപ്പൊ നോക്കിയാ നിങ്ങള്, നമ്മളെ നാട്ടിലും നമ്മുടെ നാടുകളിലും മഹലിലൊക്കെ ഉള്ള സാധാ തീങ്ങള് സയ്യിദന്മാർ, അവർക്ക് നമ്മള് വലിയ സ്ഥാനം കൊടുക്കുന്നുണ്ട് ആണല്ലോ, അവർക്ക് വലിയ മഹത്വം നമ്മൾ നൽകുന്നുണ്ട്, കാരണം അതങ്ങനെയാണ്, അത് അവർക്ക് അല്ലാഹു നൽകിയ സ്ഥാനമാണ്, അത് അല്ലാഹു അവർക്ക് നൽകിയ മഹത്വമാണ്. ഇപ്പോ ഹോസ്പിറ്റലിലോ മറ്റോ നമ്മൾ പോകുമ്പോ പ്രായമുള്ള ആളുകളെ കാണുമ്പോ വരി നിൽക്കാതെ പെട്ടെന്ന് നമ്മൾ മുന്നിലേക്ക് ആക്കാറുണ്ട്, കാരണം എന്താ? അത് അവർക്ക് ഇൻഷാല്ലാ ചില ഭാഗങ്ങളിൽ മുൻഗണനയാണ്, സ്ത്രീകൾക്ക് ചില ഭാഗങ്ങളിൽ മുൻഗണനയുണ്ട്, പുരുഷന്മാർക്ക് ചില ഭാഗങ്ങളിൽ മുൻഗണനയുണ്ട്, ഇതൊക്കെ അങ്ങനെ തന്നെയാണല്ലോ. അപ്പൊ ഇതേ പ്രകാരം പരലോകത്തെ മുൻഗണന കിട്ടുന്ന ഒരു വിഭാഗം, ആ വിഭാഗത്തിലാണ് നമ്മൾ പെടേണ്ടത് അല്ലേ. ഇവിടെ നിന്ന് അല്ലാഹു എത്ര വലിയ സ്ഥാനം തന്നു എന്നൊന്നും നമ്മൾ നോക്കണ്ട,
ഇവിടെ നിന്ന് അല്ലാഹു നമുക്ക് തന്ന സ്ഥാനത്തിന്റെ വലിപ്പം നമ്മൾ നോക്കണ്ട. ഇത് ദുനിയാവാണ്, ഇത് ഇന്ന് സ്ഥാനം തരും, നാളെ അത് തകരും. ദുനിയാവിന്റെ കഥ എങ്ങനെയാണ്? ദുനിയാവിന്റെ കഥ അത്രേ ഉള്ളൂ. ഇവിടെ നിന്ന് അല്ലാഹു നല്ല മഹത്വം തന്ന്, നല്ല പവർ തന്ന് ചേച്ചിട്ട് നമ്മൾ ആരും അഹങ്കരിക്കാൻ നിൽക്കണ്ട. ഇത് ദുനിയാവാ മക്കളെ, ഇവിടെ അല്ല നമുക്ക് സ്ഥാനം കിട്ടേണ്ടത്. ഇതിലേറെ വലിയ സ്ഥാനങ്ങളും മഹത്വങ്ങളും ബഹുമാനങ്ങളും ആദരവുകളും നമ്മൾ നേടിയെടുക്കേണ്ടത് എവിടെ നിന്നാണ്? അല്ലാഹുവിന്റെ ലോകമായ പരലോകത്ത് വെച്ചിട്ടാണ്. അല്ലാഹുവിന്റെ ലോകമായ പരലോകത്ത് വെച്ചിട്ടാണ്. അല്ലാഹുവേ, ആ പരലോകത്തെ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ റഹ്മാനേ. ആ പരലോകത്തെ നമദാനിലാവ് കാണുന്ന ഈ പതിനായിരക്കണക്കിന് കുടുംബങ്ങൾ, ലക്ഷക്കണക്കിന് വിശ്വാസികൾ റബ്ബേനെ രക്ഷപ്പെടുത്തണേ റഹ്മാനേ. പരലോകത്തിൽ രക്ഷപ്പെടുന്ന, പരലോകത്തിൽ ഏറ്റവും വലിയ ഒരു സ്ഥാനം ലഭിക്കുന്ന വിഭാഗമാരാണ്? ഈ വിഭാഗത്തെ ഒരു വിഭാഗം സഹോദരങ്ങള്, ഒരു വിഭാഗം സഹോദരന്മാർ, അവർക്ക് വിചാരണയൊന്നുമില്ല. വിചാരണ അവര് വിചാരണയ്ക്ക് പെട്ടെന്ന് എളുപ്പമായിട്ടുണ്ട്. ഓരോ മനുഷ്യനെയും മലക്കുകൾ പിടിച്ച് ചോദ്യം ചെയ്യും, നമ്മൾ ചെയ്ത നന്മകളും തിന്മകളൊക്കെ. പക്ഷേ ഒരു വിഭാഗത്തെ മാത്രം, നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾ പെട്ടെന്ന് കടന്നോളൂ, നിങ്ങൾ പെട്ടെന്ന് സ്വർഗത്തിൽ കടന്നോളൂ. മലക്കുകൾ ഇങ്ങനെ നോക്കാം, ഇവർക്ക് എന്താ വിചാരണ, ഇവർക്ക് നിയമമൊന്നും ബാധകല്ലേ, ഇവരെന്താ പരലോകത്തൊന്നും പെട്ടെന്ന് വിചാരണക്കൊന്നും വഴിവെക്കാതെ പെട്ടെന്ന് സ്വർഗത്തിൽ പോണെന്താ? സ്വർഗത്തെ കാക്കുന്ന മലക്കവളെ തടുക്കും. നിക്കി നിക്കി, നിങ്ങൾ അങ്ങട്ടാ വരുന്നത്? നിങ്ങൾ എവിടുന്നാ വരുന്നത്? ഇവിടെ കുറച്ച് റൂളുകളൊക്കെ ഉണ്ട്, അതൊക്കെ അനുസരിച്ചിട്ടല്ലേ വരേണ്ടത്? നിങ്ങൾ ഇവിടെ എന്നെ കണ്ടില്ലേ? സ്വർഗത്തിന്റെ മലക്ക് ചോദിക്കാൻ, നിങ്ങൾ ഇവിടെ എന്നെ കണ്ടില്ലേ? ഞാനിവിടെ കാവൽക്കാരനായിട്ട് നിൽക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? എന്നിട്ട് എന്താ നിങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് സ്വർഗത്തിൽ കടക്കണേ? പെട്ടെന്ന് നിങ്ങൾക്ക് വിചാരണയൊന്നുമില്ലേ? വിട്ടു കടന്നിട്ടാണോ വന്നത്? നിങ്ങൾക്ക് പരലോകത്ത് വിചാരണയില്ലേ? ആ സമയത്തവരെ പറയുന്ന ആ വിഭാഗം അവിടെ നിന്ന് പറയാണ്, ഇല്ല ഇല്ല, ഞങ്ങളെ വിചാരണ കുറഞ്ഞവരാ, ഞങ്ങളെ വിചാരണ കുറഞ്ഞവരാ. കണ്ടില്ലേ ഞങ്ങളെ രണ്ട് ഭാഗത്ത് നിന്ന് ചിറകുകൾ? കണ്ടില്ലേ ചിറകുകൾ? കണ്ടില്ലേ ഞങ്ങളെ രണ്ട് ഭാഗത്ത് മനോഹരമായ രണ്ട് ചിറകുകൾ? കണ്ടില്ലേ ആ ചിറകുകൾ അല്ലാഹു ഞങ്ങൾക്ക് തന്നതെന്തിനാണെന്നറിയോ? ഈ പരലോകത്തിനുള്ള പാറിപ്പറന്ന് സ്വർഗത്തിലെത്താൻ വേണ്ടിയാ. വിശാലമായ പരലോകമല്ലേ, ചെമ്പവഴിപ്പിച്ച പരലോകമല്ലേ, മനുഷ്യൻ ചെയ്ത പോയ നന്മതിന്മകൾ തൂക്കം ചെയ്യുന്ന പരലോകമല്ലേ? ആ പരലോകത്തെ പരാജയപ്പെടാതെ വിചാരണ എളുപ്പമായിട്ട് അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് പാറിപ്പോവാനാ അല്ലാഹു ഞങ്ങൾക്ക് ഈ രണ്ട് ചിറകുകൾ തന്നതെന്ന് ഈ ഓരോ മനുഷ്യരും നാളെ പരലോകത്തിനെന്ന് വിളിച്ചു പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ റമദാൻ ഇരാബ് കേൾക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, റമദാൻ ഇരാബ് കേൾക്കുന്ന പ്രിയപ്പെട്ട പെങ്ങളെ, റമദാൻ ഇരാബ് കേൾക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരെ, അല്ലാഹുവേ ഒരു ദിവസവും പണിമില്ലാതെ ലഹുറ നമസ്കാരങ്ങളിന് ഒരു മണിയാകുന്ന പരിശുദ്ധമായ റമദാൻ ഇരാബിന്റെ മുന്നിൽ വെള്ളവുമായി കാത്തിരിക്കുന്ന ജനലക്ഷങ്ങളെ, നമ്മൾ ആ വിഭാഗത്തിൽ പെടണം പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ വിഭാഗത്തിൽ പെടണം പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിന്റെ പരലോകം, അല്ലാഹുവിന്റെ ലോകത്തിന് അല്ലാഹു ചില ആളുകൾക്ക് രണ്ട് ചിറകുകൾ നൽകുമെന്നാണ്. ആ ചിറകുമായിട്ട് പരലോകത്തിലൂടെ പാറിക്കളിച്ച് അല്ലാഹുവിന്റെ സ്വർഗത്തിൽ കടക്കുമെന്ന് തോഹ നബി മുഹമ്മദ് മുസ്തഫ വിഭാഗത്തെ കുറിച്ചിട്ടാ പറയാൻ പോകുന്നത്. ആ വിഭാഗമാരാണെന്ന് ഉസ്താദ് നിങ്ങളോട് പറയാൻ പോവുകയാണ്. നിങ്ങളെ ശ്രദ്ധിക്കണേ, ശ്രദ്ധയോടെ കേട്ടിരിക്കണേ. ആ വിഭാഗത്തിൽ ഞാനുണ്ടോ അല്ലാ? ആ വിഭാഗത്തിൽ എന്റെ ഭാര്യയുണ്ടോ അല്ലാ?
ആ വിഭാഗത്തിൽ എന്റെ ഭർത്താവുണ്ടോ റബ്ബേ, ആ വിഭാഗത്തിൽ എന്റെ മരുമക്കളും മക്കളും കൂട്ടുകാർ കൂടപ്പുറപ്പുകളുമുണ്ട് അല്ലാ എന്ന് ആലോചിക്കണം. നിന്റെ അറിവിന്റെ നിലാവിന്റെ കുടുംബങ്ങളെ ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് സ്വർഗത്തിലേക്ക് രണ്ട് ചെറുകുമായി പാറിപ്പളിക്കുന്ന പാറിപ്പോകുന്ന പ്രിയപ്പെട്ട മോമിനീങ്ങളെ തടഞ്ഞു നിർത്തിയിട്ട് മഹാനരായ റിദ്വാൻ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുകയാണ് ബിമാ എങ്ങനെയാണ് വജത്തും മാദിഹി ദർജ ഈ പദവി നിങ്ങൾക്ക് ലഭിച്ചത് എങ്ങനാ, ഈ മഹത്വം നിങ്ങൾക്ക് ലഭിച്ചത് എങ്ങനാ, ഈ സ്ഥാനമാനങ്ങളെ നിങ്ങളെ നേടിയെടുത്തത് എങ്ങനാ. അല്ലാഹുവേ ആ സമയത്തെ ആ അടിമകളെ വളർന്ന് പറയുകയാണ് അബദൻ അല്ലാഹു ഞങ്ങൾ ആരാണെന്നറിയോ, ഞങ്ങൾ ആരാണെന്നറിയോ, അല്ലാഹുവിന് വേണ്ടി രഹസ്യമായി ഞങ്ങൾ ഇബാദത്തെടുത്തവരാ, ഞങ്ങൾ നോമ്പെടുത്തവരാ, ഞങ്ങൾ നോമ്പുകാരായിരുന്നു. പരിശുദ്ധമായ റമദാൻ മാസം കടന്നു വരുമ്പോ ആ റമദാനിന്റെ ഒരു ദിവസവും ഒഴിവില്ലാതെ നിങ്ങൾ നോമ്പെടുത്തവരായിരുന്നു. നിങ്ങൾക്ക് ആരോഗ്യത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്, ഞങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഒന്നും ഞങ്ങൾ വകവെക്കാതെ പവിത്രമായ റമദാനിൽ ഞങ്ങൾ നോമ്പെടുത്തവരാണ് അല്ലാ. അങ്ങനെ നോമ്പെടുത്ത കാരണം കൊണ്ട് അള്ളാഹു ഞങ്ങൾക്ക് പരലോകത്തെ രണ്ട് ചിറകുകൾ തന്നത്, ആ ചിറകുകളുമായി പരലോകം മുഴുവനും ഞങ്ങൾ പാറിക്കളിക്കുന്നത്, വാനലോകത്തിലൂടെ ആകാശലോകത്തിലൂടെ വട്ടമിട്ട് പറക്കുന്ന പക്ഷികളെ കണ്ടിട്ടില്ലേ ചെറുപ്പക്കാരാ, നമ്മളെ മാഗ്രഹിച്ചു പോയിട്ടില്ലേ അള്ളാ. അങ്ങനെ രണ്ട് ചിറകുകൾ എനിക്കുണ്ടെങ്കിൽ എനിക്ക് മുമ്പ് ദേശാടനം നടത്താമല്ലോ, ടിക്കറ്റ് ഇല്ലാതെ സൗദി അറേബ്യയിലേക്ക് പറക്കാമായിരുന്നുവല്ലോ, അള്ളാഹുവേ കാശില്ലാതെ പല രാജ്യങ്ങളിലും എനിക്ക് കറങ്ങാമായിരുന്നുവല്ലോ. നമ്മളും അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ലേ പ്രിയപ്പെട്ടവരെ. പക്ഷികൾ അങ്ങനെയാണ് അവരുടെ അള്ളാഹു രണ്ട് മനോഹരമായ ചിറകുകൾ കൊടുത്തിട്ടുണ്ട്, ആ ചിറക് കൊണ്ട് ഈ ഉലകം മുഴുവനും അവർ ചുറ്റുകയാണ്. ഇതേ പ്രകാരം അള്ളാഹുവിന്റെ പരലോകത്ത് നമ്മൾ വരുമ്പോ ചില ആളുകൾക്ക് അള്ളാഹു രണ്ട് ചിറകുകൾ നൽകുമെന്ന ആ ചിറകുകൾ നൽകിയ ഭാഗ്യവന്മാരാരാ അബദൻ അല്ലാഹു സർറം ഫീ ദാരി ദുനിയാ വഅദ്ഖലനൽ ജന്ന സർറം ഫീ ആഖിറാ. ഇവർ ആരാണെന്നറിയോ, ഇവർ പകല നോമ്പെടുത്തവരാണ്, ഇവരെ നോമ്പെടുത്തവരാണ്, ഇവരെ നോമ്പെടുത്തവരാണ്, രഹസ്യമായിട്ട് രഹസ്യമായി നോമ്പെടുത്തവരാണ്, ഇവർ എനിക്ക് വേണ്ടി നോമ്പെടുത്തവരാണ്. അതുകൊണ്ട് വഅദ്ഖലനൽ ജന്ന നിങ്ങളവരെ സ്വർഗത്തിലേക്ക് കടത്തിക്കൊണ്ടുപോവുക, അവർക്ക് സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലമില്ല. നോമ്പുകാർക്ക് സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലമില്ല. നോമ്പ് നോറ്റ നിങ്ങൾക്കല്ലാവ് സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലം തരൂല്ല. നോമ്പെടുത്ത വാപ്പാ നിങ്ങൾക്കല്ലാഹു നിങ്ങൾക്കല്ലാഹു സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലം തരൂല്ല. നോമ്പെടുത്ത പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നിങ്ങൾക്കല്ലാഹു സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലം തരൂല്ല. ചെറുപ്പക്കാരാ നോമ്പെടുത്ത സഹോദരിമാരെ സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലം അല്ലാഹു നിങ്ങൾക്ക് തരൂല്ല. ചെറിയ മക്കളെ റമദാനിലാവിന്റെ അറിവിന്ദുലാവിന്റെ പൂമ്പാറ്റ മക്കളെ നോമ്പെടുത്ത മക്കളുണ്ടോ, നിങ്ങൾക്കല്ലാഹു സ്വർഗമല്ലാതെ പ്രതിഫലം തരൂല്ല. നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവേ ഞങ്ങളെ
നോമ്പിനെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ, ഞങ്ങളെ നോമ്പിനെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ, ഞങ്ങളെ നോമ്പിനെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ. റമദാനിൽ ആവുകൾക്കുള്ള പ്രിയപ്പെട്ട മുത്തമുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റമദാനിൽ നോമ്പെടുത്തവർക്ക് സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലം ഞാൻ നൽകൂല എന്ന് അല്ലാഹു പറഞ്ഞതായിട്ട് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ ഞങ്ങളെ നോമ്പിനെ നീ കബൂലാക്കണേ അല്ലാ, ഞങ്ങളെ നോമ്പിനെ നീ സ്വീകരിക്കണേ റഹ്മാനേ, അത്തരത്തിലുള്ള ഒരു നോമ്പായിട്ട് ഞങ്ങളെ നോമ്പിനെ നീ സ്വീകരിക്കുക അല്ലാ. അതിനെന്ത് വേണം, അതിനെന്ത് വേണം മുമ്പ് നിങ്ങൾ വെറുതെ അങ്ങോട്ട് നോമ്പെടുത്തിട്ട്, ഇപ്പൊ നമ്മളെല്ലാവരും നോമ്പുകാരാ, വെറുതെ അങ്ങോട്ട് നോമ്പെടുത്താ സ്വർഗം കിട്ടുന്ന കരുതണ്ടെങ്കിൽ, നോമ്പ് എന്ന് പറഞ്ഞാൽ എന്താ വെറും പട്ടിണി മാത്രല്ല, അങ്ങനെ കരുതിയവരുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ തിരുത്തണം. നോമ്പെന്ന് പറഞ്ഞാൽ വെറുതെ പട്ടിണി കിടക്ക എന്ന് മാത്രമല്ല, പട്ടിണി കിടന്നത് കൊണ്ട് മാത്രം നോമ്പാകും ഇല്ല, ഇല്ല നീയത്ത് വേണം, നിയത്ത് വേണം, നമ്മൾ നിയത്ത് വെക്കണം, ഇൻഷാല്ലാ നിയത്ത് വെച്ച് എടുക്കണം. മാത്രമല്ല ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവന്റെ മുഴുവൻ അവയവങ്ങൾക്കും നോമ്പാണ്. ഒരു നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം വയറിന് മാത്രം നോമ്പായാ പോരാ, വയറിന് മാത്രം നോമ്പായത് കൊണ്ട് ഒരു പ്രയോജനം കിട്ടൂല. വയറിന് മാത്രം നോമ്പായിട്ട് കാര്യമില്ല, പിന്നെ എങ്ങനെ എന്താ വേണ്ടത്, നമ്മുടെ ശരീരം മുഴുവനും നോമ്പാണ്, ശരീരം മുഴുവനും അതുകൊണ്ടാണ് ആരംഭ റസൂല സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു നോമ്പുകാരാ, ഒരു നോമ്പുകാരാ, നിങ്ങൾ പരിപൂർണമായ നോമ്പുകാരായി മാറണേ, നിങ്ങൾ പരിപൂർണമായ നോമ്പുകാരായി മാറണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. എങ്ങനെയാണ് നബിയേ ഞങ്ങളെ പരിപൂർണമായ നോമ്പുകാരായിട്ട് മാറുന്നത്, എങ്ങനെയാണ് നബിയേ ഞങ്ങള് പരിപൂർണമായ നോമ്പുകാരാണല്ലോ, ഞങ്ങള് പട്ടിണി കിടന്നവരാണ് അല്ല സുഹാമത്തെ, നിങ്ങള് പരിപൂർണമായ നോമ്പുകാര ആയിട്ടില്ല. പരിപൂർണമായ നോമ്പുകാരനാവണമെങ്കിൽ നിങ്ങളെ ശരീരത്തിന്റെ അവയവങ്ങളുടെ നോമ്പുകളെല്ലാം നിങ്ങൾ വൈകുന്നേരം വരെ നിങ്ങളെ മുറിയാതെ കൊണ്ടു നടക്കണേ സഹാബ. കണ്ണിന്റെ നോമ്പുണ്ട് ചെറുപ്പച്ചാരാ, നമ്മുടെ കാതിന്റെ നോമ്പുണ്ട് ചെറുപ്പച്ചാരാ, നമ്മുടെ നാവിന്റെ നോമ്പുണ്ട് പെങ്ങളെ, നമ്മുടെ മനസ്സിന്റെ നോമ്പുണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങൾക്കും നോമ്പുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. മാഷാ അല്ലാ, ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയട്ടെ, കണ്ണിന്റെ നോമ്പാണ്, കണ്ണിന്റെ നോമ്പ് ഒരിക്കലും മുറിയാൻ പാടില്ല. നോമ്പെടുത്തുകൊണ്ട് കണ്ണ കണ്ട ഖറാബ് കണ്ട, നോമ്പുകാരൻ കണ്ണ കൊണ്ട ഖറാബ് കണ്ട, ആ കണ്ണിന്റെ നോമ്പ് ബാത്തിലായി എം നബി മുഹമ്മദ് മുസ്തഫ. പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നോമ്പെടുത്തുകൊണ്ട് സമയം കളയാൻ വേണ്ടി ഹറാമ് കാണല്ലേ, നോമ്പെടുത്തുകൊണ്ട് വൈകുന്നേരം പെട്ടെന്ന് സമയമാവണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഗെയിം കളിച്ചിട്ടോ കാർട്ടൂൺ കണ്ടിട്ടോ സിനിമ കണ്ടിട്ടോ വേണ്ടാത്തത് കണ്ടിട്ടോ നമ്മളെ സമയം ചെലവഴിക്കല്ല ചെറുപ്പക്കാരാ. നമ്മുടെ കണ്ണിനെ കൊണ്ട് ഹറാമ് കണ്ട, ആ കണ്ണിന്റെ നോമ്പിനെ അല്ലാഹു പൊളിച്ചു കളയുമെന്ന ലോകത്തിന്റെ നൂറേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അങ്ങനത്തെ നോമ്പുകാർക്കാണ് പരലോകത്തുള്ള ചിറക് കൊടുക്കുന്നത്, അങ്ങനത്തെ നോമ്പുകാർക്കാണ് അല്ലാഹു പരലോകത്ത് വിജയം നൽകുന്നത്, അങ്ങനത്തെ നോമ്പുകാർക്കാണ് അല്ലാഹു പരലോകത്ത് മഹത്വം നൽകുന്നത്. അല്ലാ അല്ലാ
അതുകൊണ്ട് സുബഹിയുടെ മുന്നേ നമ്മൾ നിയ്യത്ത് വെക്കുമല്ലോ. ആ നിയ്യത്ത് വെച്ചുകൊണ്ട് നമ്മൾ പട്ടിണി കിടന്ന് നോമ്പെടുക്കുമ്പോ നമ്മുടെ കണ്ണിനെയും കൂടി ശ്രദ്ധിക്കണേ മുഅ്മിനീങ്ങളെ. കണ്ണുകൊണ്ട് ഒരു ഹറാമും നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കണ്ടുപോവല്ലേ. കണ്ടാൽ ഉടനെ കണ്ണിനെ പിൻവലിക്കണേ. നമ്മളൊരു ഭാഗത്തുനിന്ന് നടന്നു പോവാണ്. അപ്പൊ ഒരു സൗന്ദര്യമുള്ള ഒരു സുന്ദരിയായ ഒരു പെണ്ണ് ആ വഴിക്ക് ഇങ്ങനെ വന്ന്. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് ആരാന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ നോക്കും. ആ നോട്ടത്തിന് കുഴപ്പമില്ല. അതായത് ആരാന്ന് അറിയാൻ വേണ്ടി നമ്മൾ നോട്ടം നോക്കൂലോ. അപ്പൊ ഉടനെ നമ്മൾ കണ്ണെടുത്തുള്ള നേരെ കുറച്ച് പിന്നെ നോട്ടം ഇങ്ങനെ അങ്ങനെ ആ നോട്ടം തെറ്റാം. അത് പാടില്ല, അത് പാടില്ല. ഒരു മനുഷ്യനെ ചിലപ്പോ നമുക്ക് ആരാന്ന് തിരിച്ചറിയണമെങ്കിൽ അതൊരു നോട്ടം നമ്മൾ നോക്കേണ്ടി വരും. പിന്നെ ഒരു നോട്ടുണ്ട് ചില ആളുകൾക്ക്, ആരാന്നറിഞ്ഞിട്ട് ഒരു നോട്ടുണ്ട്. അല്ലാ, അത് ഹറാമാണ്. നോമ്പ് അവിടെ നോമ്പ് അവിടെ ബാത്തിലാവും. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ നോമ്പ് ഉണ്ട് എന്ത് കാര്യല്ലേ? പിന്നെ നോമ്പ് ഉണ്ട് എന്ത് കാര്യല്ലേ? നേരെ തിരിച്ചു തന്നെയാണ്. സ്ത്രീകൾ അവിടെ കിടന്നാണ് ഇങ്ങനെ കളി കളിച്ചത്. നേരെ തിരിച്ചു. ഞങ്ങൾ പുരുഷന്മാരെ നോക്കിയില്ല. അങ്ങനെ തന്നെയാണ്. ആരോഗ്യമില്ല, സൗന്ദര്യമില്ല. പുരുഷന്മാരെ ഒരു വട്ടം ഒന്ന് നോക്കി, അല്ലെങ്കിൽ അത് അറിഞ്ഞിട്ടും പിന്നെ ഇങ്ങനെ നോക്കുക. അത് തെറ്റാ, തെറ്റാ. അപ്പോ സ്ത്രീകളിലേക്ക്, അത് സിനിമയാവട്ടെ, അതല്ലെങ്കിൽ സീരിയലാവട്ടെ, അതല്ലെങ്കിൽ ഹറാമിയത്തിന്റെ ഒരു ഫോട്ടോ, ഫോട്ടോ കണ്ണിനെ അല്ലാഹ് കാണരുതെന്ന് പറഞ്ഞത് നോമ്പെടുത്തുകൊണ്ട് നമ്മളെ കണ്ടാൽ കണ്ണിന്റെ നോമ്പ് അവിടെ ബാത്തിലായി പോയെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ, ഞങ്ങളെ കണ്ണിന്റെ നോമ്പിനെ നഷ്ടപ്പെടുത്തല്ലേ, ഞങ്ങളെ കണ്ണിന്റെ നോമ്പിനെ നഷ്ടപ്പെടുത്തല്ലേ, ഞങ്ങളെ കണ്ണിന്റെ നോമ്പിനെ നഷ്ടപ്പെടുത്തല്ലേ. തീർന്നിട്ടില്ല, നമ്മുടെ കാതുകൾക്കും നോമ്പുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നമ്മുടെ കാതുകൾക്ക് നോമ്പുണ്ട് പെങ്ങളെ. നോമ്പെടുത്തുകൊണ്ട് മറ്റുള്ളവരെ ഗീബത്ത് പറയരുത്, ഫസാദ് പറയരുത്, കളവ് പറയരുത്, തെറിവാക്കുകൾ പറയരുത്. അത് പറഞ്ഞാൽ നമ്മുടെ നാവിന്റെ നോമ്പ് നഷ്ടപ്പെടുന്നതാണ്. ഗീബത്ത് പറയുന്നത് കേട്ടാ, ഗീബത്ത് പറയുന്നത് കേട്ടാ, ഫസാദ് പറയുന്നത് കേട്ടാ, നമ്മുടെ കാതിന്റെ നോമ്പ് നഷ്ടമാണ്. നബി മുഹമ്മദ് മുസ്തഫ, നോമ്പെടുത്തുകൊണ്ട് ഒരാളെയും നമ്മൾ ഫസാദ് പറഞ്ഞുകൊണ്ട് നാവിന്റെ നോമ്പ് നഷ്ടപ്പെടുത്തല്ലേ. സത്യമാണോ ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് തിരിച്ചറിയുന്ന ഉറപ്പു വരാതെ ഒന്നും നമ്മളെ നാവ് കൊണ്ട് നമ്മൾ പറയല്ലേ, ഒന്നും നമ്മളെ നാവ് കൊണ്ട് നമ്മൾ പറയല്ലേ, പറയല്ലേ. നമ്മുടെ നാവിന്റെ നോമ്പ് നഷ്ടപ്പെടാൻ പാടില്ല, നമ്മുടെ നാവിന്റെ നോമ്പ് നഷ്ടപ്പെടാൻ പാടില്ല. സഹോദരിമാരി, വിഷയം നല്ലതുപോലെ ശ്രദ്ധിക്കണം. അടുക്കളയിൽ നമ്മൾ ജോലി ചെയ്യുമ്പോ, അതല്ലെങ്കിൽ മറ്റുള്ള ജോലികൾ നമ്മൾ ചെയ്യുമ്പോ, അറിയാതെ നമ്മളറിയാതെ പല ഗീബത്തുകളും കയറി വരാൻ സാധ്യതയുണ്ട്. നമ്മൾ അറിയുന്നില്ലല്ലോ, പറയുന്നത് തെറ്റാണെന്ന് നമ്മൾ അറിയുന്നില്ലല്ലോ. അയൽവാസിയെ കുറിച്ചിട്ടോ കുടുംബത്തെ കുറിച്ചിട്ടോ വ്യക്തിയെ കുറിച്ചിട്ട് ചർച്ച ചെയ്താണെന്ന് നമ്മൾ മറക്കാൻ പാടില്ല. പറയുന്നവരെ പറയട്ടെ, റമദാനിലാവ് കേൾക്കുന്ന ഉമ്മ, നിങ്ങൾ ഒരാളും ഒരാളെയും പറയരുത്. റമദാനിലാവ് കേൾക്കുന്ന പാപ്പമാരെ, നിങ്ങൾ ഒരാളെ പറ്റിയും മോശം പറയരുത്. റമദാനിലാവ് കേൾക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമ്മൾ ഒരാളെ ഒരാളെ കുറവാക്കി പറയാൻ പാടില്ല. ഒരാളെയും നമ്മൾ മോശമായി പറയരുത്, ഒരാളെയും നമ്മുടെ നാവ് കണ്ട് കുറ്റം പറയരുത്. നിങ്ങളങ്ങനെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാ നമ്മുടെ നോവിന്റെ നാവ്, നമ്മുടെ നാവിന്റെ നോമ്പ് അത് നഷ്ടപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഞങ്ങളെ കാക്കണേ അല്ല, ഞങ്ങളെ കാത്തു രക്ഷിക്കണേ അല്ല. തീർന്നിട്ടില്ല പ്രിയപ്പെട്ടവരെ, മനസ്സിന്റെ നോമ്പ് നമ്മൾ നഷ്ടപ്പെടുത്തരുത് എന്നാണ്. നാവിന്റെ നോമ്പ് നഷ്ടപ്പെടുത്തരുത് അല്ലേ? ഇപ്പോ അടുക്കളയിൽ നമ്മൾ ജോലി ചെയ്യാം,
അടുക്കള ജോലിക്കൊക്കെ ഇറങ്ങാനായോ? ചായ ഉണ്ടാക്കാനൊക്കെ ആയോ? ടൈമായോ? നോമ്പ് തുറക്കാനല്ലേ വിഭവം ഉണ്ടാക്കാനല്ലേ ടൈമായോ? ആയി തുടങ്ങണല്ലേ? അസർ കഴിഞ്ഞിട്ടല്ലേ? ഇനിയിപ്പോ തിരക്കുണ്ടെങ്കിൽ തുടങ്ങി കളിട്ടോ. റമദാൻ നിലാവ് കേൾക്കാൻ തുടങ്ങിയാൽ ഞങ്ങൾക്ക് നോമ്പ് തുറക്കാൻ ഇവിടെ ഒന്നും കിട്ടണില്ല എന്നല്ലേ പരാതിയിട്ട് വരരുത്. റമദാൻ നിലാവ് കേൾക്കാൻ അടുക്കളയിൽ ജോലി എടുക്കാം, ഒരുമിച്ച് എടുക്ക, ഒരു കുഴപ്പമില്ല. ഞാൻ ഉച്ചക്ക് തന്നെ റമദാൻ നിലാവ് ആക്കാനുള്ള കാരണം എന്താ അറിയോ? പകലാക്കി കഴിഞ്ഞാൽ ഇനി പരാതി കൊണ്ട് പരാതി കയറാം. കാരണം പകല് പല സ്ഥലങ്ങളിലും പല പ്രദേശങ്ങളിലൊക്കെ പ്രോഗ്രാം നടക്കുമ്പോ അവിടെ നാളെ കുറയാൻ പാടില്ല. അതേപ്രകാരം മറ്റുള്ള ക്ലാസുകളിലും നാളെ കുറയാൻ പാടില്ല. ആ നിലക്കാണ് ആരും എടുക്കാത്തൊരു സമയം ഉച്ചന്റെ സമയമാക്കി വെച്ചത്. നിങ്ങളെ പിന്നെ അറിവിലാവ് റമദാനിലാവും ഏത് നട്ടപ്പാതിരിക്കുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ലേവിൽ വരും, എനിക്കറിയാം. അതുകൊണ്ടാണ് ഇൻഷാല്ലാ ഈ ഒരു സമയം വെച്ചത്. അപ്പൊ മുഅ്മിനീങ്ങളെ, ചിലപ്പോ അടുക്കള ജോലിക്ക് തടസ്സാവരുത് കേട്ടോ. കൃത്യമായിട്ട് നോമ്പ് തുറക്കാനൊക്കെ സഹോദരിമാരുണ്ടാക്കണം. അത് ആദ്യം തന്നെ ഞാൻ പറഞ്ഞുതരാം. റമദാനിലാവ് നിങ്ങൾ കേട്ടോളി, പക്ഷെ അടുക്കള നോമ്പ് തുറക്കാലുണ്ടാക്കണം. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഉണ്ടാക്കിക്കോളി, പണി എടുത്തോളി, ജോലി എടുത്തോളി, എടുക്കുന്നതിനിടയ്ക്ക് ഇൻഷാ അല്ലാഹ് റമദാൻ ലാബ് കേട്ടോളി. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇപ്പൊ ജോലിക്ക് തുടങ്ങിയോ? ഉണ്ടാക്കാനുള്ള ടൈമായി തുടങ്ങിയോ? ഇല്ല. എന്താ നിങ്ങൾ? ഇല്ല 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 ഇല്ല. എന്താ നിങ്ങൾ ഉണ്ടാക്കണത്? ഇതിപ്പോ തലോൽപ്പല്ലേ? നമ്മള് മലപ്പുറം ജില്ലയിലൊക്കെ പറയും തലോൽപ്പാണ്. പാവന്റെ ഉമ്മ അള്ളാഹുമ്മന്റെ കബറ് സ്വർഗാക്കട്ടെ. ഞാനേ ചെറുപ്പത്തിലെ റമദാൻ ആയ കഴിഞ്ഞാൽ പിന്നെ വേഗം കേറും. ചെറുപ്പത്തിൽ ദർസ് പഠിക്കുന്ന സമയത്ത് ഏതെങ്കിലും ജില്ലക്ക് വിടും. എന്നിട്ട് അവിടെ ഇങ്ങനെ വാതിന് പോയിട്ട് ഓരോ നമസ്കാര ശേഷം ഇങ്ങനെ വാതിന്. ഒരു റമദാൻ എന്റെ ഓർമ്മയിൽ ഞാൻ ഒഴിവാക്കാറില്ല. അപ്പൊ ഉമ്മ പറയും, മോനെ തലോൽമിന് ഉമ്മാന്റെ കുട്ടി ഇവിടെ കൂടിയിട്ട് പോയാൽ മതി. തലോൽമ്പ് ഇവിടെ കൂടണം, കൂടണം. തലോൽമിന് ഇവിടെ തുറന്നിട്ട് പോയാൽ മാതിരി ഉമ്മ കബറിലാണ്. ഉമ്മന്റെ കബർ സ്വർഗാക്കി കൊടുക്കട്ടെ. അള്ളാഹുവേ വിശാലമാക്കണേ റഹ്മാനെ. ഓരോ നോമ്പ് വരുമ്പോഴും വലിയ സങ്കടം, വലിയ വിഷമാണ്. അല്ലാ തലോൽമ്പിന്, ഏത് വീട്ടിലും തലോൽമ്പിന് എന്തുണ്ടാവും? നല്ല പത്തിരി ഉണ്ടാവും. അതേപ്രകാരം പത്തിരി എല്ലാ നോമ്പിനും ഉണ്ടാവും. പക്ഷെ തലോൽമ്പിന് എന്തുണ്ടാവും? ഫസ്റ്റത്തെ നോമ്പിന് ബീഫായിട്ടോ ചിക്കനായിട്ടോ എന്റെ ഉമ്മല കാലത്തൊക്കെ എന്റെ വീട്ടിൽ എന്നും അങ്ങനെയാണ്. ബാക്കിയുള്ള ദിവസമൊക്കെ എന്തോ ആവട്ടെ, ചിലപ്പോ ബാക്കിയുള്ള ദിവസമൊക്കെ ചിലപ്പോ ഉരുളക്കിഴങ്ങും കറി, ഉരുളക്കിഴങ്ങ് കൊണ്ടില്ല കറി, പിന്നെ തക്കാളി കൊണ്ടില്ല കറി, ചിലപ്പോ അളക്കച്ചോറ്, ചിലപ്പോ തേങ്ങാച്ചോറ്, അതൊക്കെ കഴിക്കാം. പക്ഷെ തലോൽമ്പിന് ഒന്നാമത്തെ നോമ്പിന് ഉമ്മ നല്ല ഭക്ഷണം ഉണ്ടാക്കി തരും. നല്ല ഭക്ഷണം എന്ന് പറഞ്ഞാലേ നല്ല പത്തിരി ഉണ്ടാക്കി തരും, അതേപോലെ ബീഫ് ഉണ്ടാക്കി തരും. ഉമ്മ പറയും, മോനെ തലോൽമ്പിന് എങ്ങോട്ടും പോകാൻ പാടില്ല, എവിടെയും തുറവി ഏൽക്കാൻ പാടില്ല. തലോൽമ്പ് കഴിഞ്ഞാലും മോനെ വേണ്ടതിന് പോകണേ പോയിക്കോന്ന് പറയും. അല്ലാ ആ തലോൽമ്പാണ് ഇന്ന്. അപ്പോ തലോൽമ്പിനെ നമ്മൾ ഉഷാറാക്കും അല്ലേ? എന്തെങ്കിലും പത്തിരി ഉണ്ടാക്കിയോ? പത്തിരി ഉണ്ടാക്കും, ചില ആളുകൾ ദോശ ഉണ്ടാക്കും. എന്തെങ്കിലും ഉണ്ടാക്കി എന്താ ഉണ്ടാക്കിയെന്നില്ല അവസരം, എന്താ ഉണ്ടാക്കണമെന്നില്ല അവസരം. കൊക്കവടയും പത്തിരിയും ദോശയും. മാഷാല്ലാഹു ബർക്കത്തിയായിട്ടെ. അല്ലാഹു ബർക്കത്തിയായിട്ടെ. പത്തിരി കട്ലറ്റ് മാഷാല്ലാ, പത്തിരി ചിക്കൻ കറി. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ 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 എന്താ ഉണ്ടാക്കിയത്? കമന്റ് ഞാൻ അവസാനം വായിക്കാന്ന് കരുതി നിൽക്കാണ്. അൽഹംദില്ലാ, അൽഹംദില്ലാ. അപ്പോ അപ്പോ പത്തിരിയും ചിക്കൻ കറി. അള്ളാഹു ബർക്കത്തിയേട്ടെ. അള്ളാഹു ബർക്കത്തിയേട്ടെ. എല്ലാരും ഉണ്ടാക്കണം കേട്ടോ, ഉണ്ടാക്കാതിരിക്കരുത്. എല്ലാരും ഉണ്ടാക്കാതിരിക്കരുത്. അപ്പൊ ഫസ്റ്റ് ഫസ്റ്റത്തെ നോമ്പല്ലേ? നിങ്ങള് പുരുഷന്മാരൊക്കെ ബീഫൊക്കെ ഒന്ന് മേടിച്ചു കൊടുക്കും വീട്ടിലേ, ബീഫോ അല്ലെങ്കിൽ ചിക്കനോ ചിക്കനോ എന്തെങ്കിലും ഒന്ന് മേടിച്ചു കൊടുക്കണം. ഫസ്റ്റത്തെ നോമ്പല്ലേ? ഫസ്റ്റത്തെ നോമ്പ് അതൊരു സന്തോഷമാണ് അല്ലെ? ഇപ്പൊ നിങ്ങളെ വീട്ടിലൊക്കെ അങ്ങനെയല്ലേ? ഞാൻ തമാശ പറയില്ല, നിങ്ങളെ വീട്ടിലൊക്കെ അങ്ങനെയല്ലേ? ബാക്കിയുള്ള നോമ്പിന് ഇപ്പൊ എന്തോ ആവട്ടെ, ബാക്കിയുള്ള നോമ്പിന് ഇപ്പൊ ഉണ്ടായാലില്ലെങ്കിലും ഫസ്റ്റത്തെ നോമ്പിന് നമ്മൾ എന്ത് ചെയ്യും? നല്ല ഭക്ഷണം ഉണ്ടാക്കും. എന്റെ വീട്ടിലൊക്കെ അങ്ങനെയാണ്, എന്റെ വീട്ടിലൊക്കെ അങ്ങനെ. എന്റെ ഉമ്മല്ല കാലത്ത് ഉമ്മന്റെ കബറുള്ള സ്വർഗാക്കട്ടെ. അത് ഇങ്ങനെ എപ്പോഴും ആലോചിക്കും, എപ്പോഴും ആലോചിക്കും, ആലോചിക്കും. എന്നിട്ട് ഞങ്ങളത് കളിയൊക്കെ ചെയ്യും. ഒന്നാമത്തെ നോമ്പിന് ഇവിടെ ഭയങ്കര കൊസിയനായി, പിന്നെ ഒക്കെ ഉരുളക്കിഴങ്ങും കറിയും. അതേ അതേ, അതൊരു സന്തോഷം. ഒന്നാമത്തെ നോമ്പ് എന്ന് പറഞ്ഞാൽ ഒരു സന്തോഷം. അല്ലാ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയൊരു കബറിനെ സ്വർഗമാക്കുക. അല്ലാ വിശാലമാക്കണേ റഹ്മാനെ, വിശാലമാക്കണേ. അല്ലാ അപ്പൊ 4 മണിക്ക് ഉണ്ടാക്കും, റമദാൻ നിലാവ് കഴിഞ്ഞിട്ടുണ്ടാക്കും. മാഷാ അല്ലാ. അപ്പൊ ഇൻഷാ അല്ലാ സമയം വേഗം. അല്ലാഹു എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹു നീ അനുഗ്രഹിക്കണേ റഹ്മാനെ, നീ കബൂലാക്കണേ റഹ്മാനെ, സ്വീകരിക്കണേ റഹ്മാനെ, സ്വീകരിക്കണേ.